ഹലോ ഫ്രണ്ട്സ്, ട്രാവൽഗ്രാം ടൂറിസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഹംപി സീരീസിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കിങ് ബാലൻസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ കാണാൻ വേണ്ടിയാണ്. ഈ ഒരു കിങ് ബാലൻസ് എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ത്രാസ് ആണ്. നമ്മളുടെ ഇന്നത്തെ കാലത്തൊക്കെ തുലാഭാരമൊക്കെ ചെയ്യുന്ന പോലെ അന്നത്തെ കാലത്തും ഈ ഒരു തുലാഭാരമൊക്കെ ചെയ്തിരുന്നു. അപ്പൊ അതിന് വേണ്ടി ഉപയോഗിച്ചൊരു ത്രാസ് ആണ് ഈ ഒരു കിങ് ബാലൻസ് എന്ന് പറയുന്നത്. പണ്ട് കാലത്തെ രാജാക്കന്മാരും വിശേഷ ദിവസങ്ങളിലും അതുപോലെ ഉത്സവ സമയങ്ങളിലൊക്കെ അവരുടെ വെയിറ്റിന് തുല്യമായിട്ടുള്ള വില കൂടിയ കല്ലുകളൊക്കെ വെച്ചിട്ട്, അതായത് പവിഴങ്ങൾ, മുത്തുകൾ, വൈരക്കല്ലുകൾ, ഇതൊക്കെ വെച്ചിട്ട് തുലാഭാരം ചെയ്തിരുന്നു. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ത്രാസ് ആണ് ഈ കാണുന്ന ഒരു സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ. അപ്പൊ ഇതിന് മുകളിലായിട്ട് നമുക്ക് ആ ഒരു ചങ്ങലയൊക്കെ കെട്ടിത്തൂക്കി ഇട്ടിരുന്ന ആ ഒരു ഹോളുകളൊക്കെ നമുക്ക് ഇതിന് മുകളിലായിട്ട് കാണാൻ പറ്റും. ഇരുട്ടായത് കാരണം എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിയില്ല, എങ്കിലും നമുക്ക് അതൊക്കെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. അതുപോലെ രണ്ട് വലിയ കരിങ്കല്ല് വെച്ചിട്ട് അതിന് മുകളിലായിട്ട് ഒരു സ്ട്രക്ചറും വെച്ചിട്ടാണ് ഈ ഒരു ത്രാസ് നിർമ്മിച്ചിട്ടുള്ളത്. അതിന്റെ മുകളിലായിട്ട് ചെറിയൊരു ഗോപുരവും നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് കൊത്തുപണികളൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കിങ് ബാലൻസിന്റെ ബാക്കിലായിട്ട് ഒരു ക്ഷേത്രവും നമുക്ക് കാണാൻ പറ്റും. ചെറിയൊരു ക്ഷേത്രം നമുക്ക് കാണാൻ പറ്റും. അതിലും ഒരുപാട് കൊത്തുപണികൾ നമുക്ക് കാണാൻ പറ്റും. അധികം പൊക്കമൊന്നുമില്ലാതെ ചെറിയൊരു ക്ഷേത്രമാണ്. അപ്പൊ ഈ ഒരു ക്ഷേത്രത്തിന്റെ മുൻപിലായിട്ടാണ് ഈ ഒരു കിങ് ബാലൻസും ഉള്ളത്. ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ ഗോപുരങ്ങളൊക്കെ സൈഡിലായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. വലിയ വലിയ കുന്നുകൾ ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഈ ഒരു ക്ഷേത്രത്തിന്റെ മുകളിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് കൊത്തുപണികൾ നമുക്ക് കാണാൻ പറ്റും. പല പല ശില്പങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് കാണാൻ പറ്റും. പക്ഷെ പലതും പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ്. പലതും ഇത്രയും നാളത്തെ പഴക്കമുള്ളത് കൊണ്ട് തന്നെ പല ശില്പങ്ങളും തലയില്ലാത്ത രീതിയിലേക്കാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് കയറുമ്പോൾ ചെറിയ അധികം പൊക്കമൊന്നുമില്ലാത്ത ചെറിയൊരു വാതിലാണ്. സൈഡിലായിട്ട് നമുക്ക് ചെറിയ വെള്ളമൊക്കെ ശേഖരിക്കാൻ പറ്റുന്ന ചെറിയൊരു ടാങ്ക് പോലത്തെ എന്തോ കെട്ടിവെച്ചൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ആ ഒരു ശ്രീകോവിലും നമുക്കിവിടെ കാണാൻ പറ്റും. ചെറിയൊരു അകത്തേക്ക് ഒരു അറ അവിടെ ഇപ്പോൾ ഗേറ്റൊക്കെ ഇട്ട് പൂട്ടിയിട്ടിരിക്കുകയാണ്. നമുക്ക് അകത്തേക്ക് നോക്കുമ്പോൾ അവിടെയും എന്തൊക്കെയോ കല്ലൊക്കെ കരിങ്കല്ലുകളൊക്കെ കിടക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്താണ് ആ ഒരു പ്രതിഷ്ഠയൊക്കെ പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്നിട്ടുള്ളത്. പണ്ടുകാലത്ത് ഈ കാണുന്ന ക്ഷേത്രങ്ങളെല്ലാം പൂജയും കാര്യങ്ങളെല്ലാം നടക്കുന്നതായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം ഈ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് വലിയ രണ്ട് ഗോപുരങ്ങൾ കാണാൻ പറ്റും. നമ്മൾ ഇതുവരെ കണ്ട ഗോപുരങ്ങളൊക്കെ ഒറ്റ നിലയിലാണ് ഓരോ ഗോപുരങ്ങളും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ കാണുന്ന ഗോപുരം എന്ന് പറയുമ്പോൾ രണ്ട് നിലകളിലായിട്ട് രണ്ട് നിലയിൽ ഗോപുരങ്ങൾ വെച്ചിട്ടുള്ള നമുക്ക് കാണാൻ പറ്റും. കരിങ്കല്ലുകൊണ്ടാണ് ഈ ഗോപുരങ്ങൾ ഫുള്ള് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ ഒരുപാട് കരിങ്കല്ലിൻ്റെ പീസുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. താഴെ എല്ലാം ഒരുപാട് കരിങ്കല്ലുകൾ കിടപ്പുണ്ട്. അപ്പോൾ ഈ കാണുന്ന അങ്ങനത്തെ ഒരു ഗോപുരമാണ്. ഒരുപാട് കൊത്തുപണികളൊന്നുമില്ലാത്ത വളരെ ഇതായിട്ടുള്ള ഒരു ഗോപുരമാണ് ഈ കാണുന്നതെന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ വഴിയാണ് നമ്മൾ വിജയ വിട്ടാള ടെമ്പിളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് വഴിയൊക്കെ നമുക്ക് നടന്നൊക്കെ വേണമെങ്കിൽ ഹംപി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഈ കാണുന്ന വഴി നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ വിജയ വിട്ടാള ടെമ്പിൾ എന്ന് പറഞ്ഞ ആ ഒരു ടെമ്പിളിൻ്റെ മുൻപിലാണ് ഈ വഴി എന്ന് എത്തുന്നത്. ഏകദേശം ഒരു 2 കിലോമീറ്റർ അടുത്ത് നമുക്ക് ഈ ഒരു വഴി നടക്കാനുണ്ട്. ഇവിടെ അപ്പോൾ നമുക്ക് മെയിനായിട്ടും കാണാനുള്ളത് ഈ കാണുന്ന ഒരു കിങ് ബാലൻസ് മാത്രമാണ്. അതുപോലെ തന്നെ ഈ കുറച്ച് ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ നമുക്കിവിടെ കാണാൻ വേണ്ടി വരും. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ അവിടെ ആ ഒരു ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, കിങ് ബാലൻസ് പറഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു ഹിസ്റ്ററിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രാജാക്കന്മാർക്ക് ആ ഒരു തുലാഭാരം നടത്താൻ വേണ്ടി മാത്രമല്ലായിരുന്നു ഈ ഒരു കിങ് ബാലൻസ് യൂസ് ചെയ്യുന്നത്. പണ്ട് കാലത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബാർട്ടർ സിസ്റ്റം ആയിരുന്നു അന്ന് നിലനിന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആൾക്കാരും ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വരികയും അവരുടെ സാധനത്തിന് തുല്യമായിട്ട് മറ്റുള്ള സാധനങ്ങളെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു ത്രാസ് അന്നത്തെ കാലത്ത് യൂസ് ചെയ്തിരുന്നതാണ് പറയപ്പെടുന്നത്. അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വെൽത്തിയസ്റ്റായിട്ടുള്ള രാജ്യമായിരുന്നു ഈ ഒരു വിജയനഗര സാമ്രാജ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തുലാഭാരം കഴിഞ്ഞിട്ട് ആ ഒരു വില കൂടിയ കല്ലുകളും മുത്തുകളും എല്ലാം പാവപ്പെട്ട ജനങ്ങൾക്ക് വീതിച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഹംപിയിലെ കിങ് ബാലൻസിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ. നമ്മൾ ഇന്നത്തെ കാലത്ത് കാണുന്നത് പറയുമ്പോൾ പഴങ്ങളും ചെറിയ പലഹാരങ്ങളും ഭക്ഷണ സാധനങ്ങളും ഒക്കെ വെച്ചിട്ടാണ് തുലാഭാരം ചെയ്യുന്നത്. പക്ഷേ പണ്ട് കാലത്ത് രാജാക്കന്മാർ വില കൂടിയ വൈരക്കല്ലുകളും മുത്തുകളും പവിഴങ്ങളും ഒക്കെ വെച്ചിട്ടാണ് തുലാഭാരം ചെയ്തിരുന്നത് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അന്നത്തെ കാലത്തെ വിജയനഗര സാമ്രാജ്യം എത്രത്തോളം സമ്പന്നമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും ചെയ്യുക. അതുപോലെ തന്നെ ചാനലും സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. ഹംപിയിലെ മറ്റൊരു വീഡിയോ കണ്ടുമുട്ടുന്നവരേക്കും ബൈ ബൈ.